Hey all my beautiful souls, this is 14 day of 21 days life changing habits. Keep doing guys, we have 7 more days to go. Don't give up, work on yourself. നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ആരും വന്ന് ചെയ്യാൻ പോകുന്നില്ല. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വർക്ക് ഓൺ യുവർ സെൽഫ്. കാരണം യു ഹാവ് ദ പവർ ടു ക്രിയേറ്റ് യുവർ ലൈഫ്, യു ആർ ദ ക്രിയേറ്റർ. ഫിയർ ഓഫ് ചേഞ്ച്, മാറാനുള്ള പേടി. ഈ 21 ഡേയ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓവർകം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നിങ്ങൾക്ക് വരാൻ എന്തെങ്കിലും പേടി നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു പേടി നിങ്ങൾ ഓവർകം ചെയ്യുക, ഡീൽ ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് പേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുവരെ പോയിട്ടുള്ള ഒരു കംഫർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ കംഫർട്ട് ആയി പോയി, അല്ലെങ്കിൽ നമ്മൾക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് പോയി. സോ അതിൽ നിന്ന് നമുക്ക് മാറണം എന്നുണ്ടായിരിക്കണം, പക്ഷെ ഇനി മാറിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പേടി വരുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഫീലിംഗ്സിലേക്ക് പോവാനുള്ള ഒരു പേടിയാണ്. നിങ്ങൾക്ക് ഒരു ശീലമില്ലാത്ത ഒരു ഫീലിംഗ്സിലേക്ക് വരാനുള്ള ഒരു പേടിയാണ്. എന്താവും, അല്ലെങ്കിൽ എന്തായിരിക്കാം അവിടെ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ മാറുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം എന്നുള്ളൊരു പേടി നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മളത് ഫേസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഓ ഇതൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ഇത്രയും പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് ഈസി ആയിരുന്നു, ഇത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് നമ്മളത് ചെയ്ത് വരുന്ന സമയത്തേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ജോലിയിൽ നിന്ന് മാറണം, ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. കാരണം ആ ജോലിയിൽ അവർ വലിയ സന്തോഷമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടുന്നുണ്ടാവില്ല, സാലറി കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും അവർ ആ ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവർക്ക് മാറണമെന്നുണ്ടാവും, പക്ഷെ മാറാനുള്ള ഒരു പേടി കൊണ്ട് ഇനി മാറിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആണോ, എന്താണ് അവിടെ സിറ്റുവേഷൻ എന്ന് അറിയാതെ പേടിച്ചിട്ട് ഉള്ള സിറ്റുവേഷനിൽ തന്നെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ചില ആളുകൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, എന്നാലും വേണ്ടിയില്ല ആ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ ഇത് മാറിക്കഴിഞ്ഞാൽ ഇനി എന്താവും, എന്റെ ലൈഫിൽ എന്താവും, എനിക്കിനി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇതുപോലത്തെ റിലേഷൻഷിപ്പ് വരുമോ, അല്ലെങ്കിൽ ഇതേപോലത്തെ പേഴ്സൺ തന്നെയാണോ എന്റെ ലൈഫിലേക്ക് വരിക, അല്ലെങ്കിൽ ഇതേപോലത്തെ റിലേഷൻഷിപ്പ് ആണോ എനിക്ക് കിട്ടുക, അങ്ങനത്തെ ഒരുപാട് പേടികളായിരിക്കാം നമുക്ക് ഉണ്ടാവുക. അതായത് നമ്മളൊരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫീലിംഗ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ളൊരു അൺകംഫർട്ട്നെസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുകയാണ് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്. അത് നിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾക്ക് മാറാൻ പറ്റാത്തത് ആ പേഴ്സണോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല, ഇതും ഒരു കാരണമാണ്. നമുക്ക് മാറാനുള്ള ഒരു പേടിയാണ്, നഷ്ടപ്പെട്ടു പോവോ എന്നുള്ള പേടിയാണ്, അത് നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്തായിരിക്കാം ആ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ജോലിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ചേഞ്ച് വരിക. മാറാൻ നമ്മൾ റെഡി ആവണം, എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പേടിക്കുന്നത്, മാറണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ എന്നാലും പേടിച്ചിട്ട് നിങ്ങൾ ആ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്യാത്തതായിരിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായിരിക്കാം. സോ അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുക, നിങ്ങൾ ഡീൽ ചെയ്യുക, ആ ഒരു പേടിനെ നിങ്ങൾ ഡീൽ ചെയ്യുക. നിങ്ങളുടെ ഒരു പേടിയും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക, അത് നിങ്ങൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ 21 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഡീൽ വിത്ത് യുവർ ഫിയർ ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾ ആ പേടി ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുമോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ കാര്യങ്ങൾ, ഇത്ര ഈസി ആയിരുന്നോ ഇത്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനത്തെ ഒരു മാറ്റമാണ് എനിക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക്